ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം കർത്താവിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങളും സഹായവും ലഭിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും തന്നെ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യില്ല. നമ്മുടെ കഷ്ടതകൾ അവിടുന്ന് കാണുന്നുണ്ട്. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. അവിടുത്തെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും എളിമയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. തീർച്ചയായും ഇന്നത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ സഹായം നമ്മളോടൊപ്പം ഉണ്ടാകും. നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യും. അതിനാൽ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 22:23-28 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ഭക്തരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിൻ്റെ സന്തതികളെ, അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേൽ മക്കളെ, അവിടുത്തെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ. എന്തെന്നാൽ പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല. തൻ്റെ മുഖം അവനിൽ നിന്നും മറച്ചുമില്ല. അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു. മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും. അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധനയർപ്പിക്കും. എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റെതാണ്. അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്തതിനെ ഓർത്തും സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നതിനായി ഞങ്ങളെ വീണ്ടും ഉണർത്തിയ അങ്ങയുടെ മഹാകരുണയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉയർച്ച ലഭിക്കുവാൻ, വിജയം ലഭിക്കുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം മഴത്തുള്ളി പോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ദൈവമേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുറവുകളും ബലഹീനതകളും പാപവും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവമേ അങ്ങയുടെ അനുഗ്രഹം കൂടുതലായി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരവും അന്തരാത്മാവും ഇന്ദ്രിയങ്ങളും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുരക്തം കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ജോലി സ്ഥലത്തെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പോകുന്ന വഴിയെല്ലാം ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും ഞങ്ങളുടെ വിചാരങ്ങളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ഈശോയുടെ തിരുരക്തം കൊണ്ട് ഇന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ. ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. ഇന്ന് ഞങ്ങൾ കുടിക്കുന്ന പാനീയങ്ങളെ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ അനുതാപവും പശ്ചാത്താപവും നൽകി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വീണ്ടും ഒരു ദിവസം കൂടി തന്ന കർത്താവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്ന് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ അങ്ങയുടെ സഹായവും അനന്തമായ ജ്ഞാനവും ബോധ്യങ്ങളും നൽകി ഞങ്ങളെ ഇന്ന് മുന്നോട്ട് നയിക്കണമേ. സത്യത്തിൻ്റെ പൂർണ്ണതയായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ,
അങ്ങയുടെ സത്യാത്മാവിനാൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുകയും ഞങ്ങളുടെ കാലുകളെ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ, ഞങ്ങളുടെ ബുദ്ധിയെ അങ്ങ് നയിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, അങ്ങയിൽ ഞങ്ങൾ പരിപൂർണമായും ആശ്രയിക്കുന്നു. അങ്ങയെ ആശ്രയിക്കുന്ന ഞങ്ങൾ ഒരിക്കലും ലജ്ജിക്കാൻ അങ്ങ് ഇടവരുത്തരുതേ. കർത്താവേ, ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്ക് നേരെ, ഞങ്ങൾക്കെതിരെ കരഘോഷങ്ങൾ ഉയർത്തുവാൻ അങ്ങ് അനുവദിക്കല്ലേ. ദൈവമേ, അങ്ങ് പാറയാകുന്നു. കർത്താവെ, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണല്ലോ. തിന്മ അറിയാത്തവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങയുടെ വിശ്വസ്തതയാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നീതിമാനും സത്യസന്ധനുമായ കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സത്യസന്ധതയോടുകൂടി ചെയ്യുവാൻ അങ്ങ് ഞങ്ങൾക്ക് ശക്തി തരണമേ. ഇന്ന് ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും ആത്മസംയമനം നൽകി ഞങ്ങളുടെ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, ചിന്തകളിൽ ആത്മസംയമനം നൽകി തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും തിന്മയെ പരിപൂർണമായി ഉപേക്ഷിച്ച് നന്മയെ ചേർത്ത് വെച്ച് നന്മയുടെ പാതയിൽ മുന്നോട്ട് നയിക്കപ്പെടുവാൻ കർത്താവെ, ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവമായ കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ യാത്രകളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തന മേഖലയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിചാരങ്ങളെയും വാക്കുകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് അങ്ങ് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വിജയം തരണമേ. ദൈവമേ, എല്ലാ അപ്രതീക്ഷിതമായ അപകടങ്ങളിൽ നിന്നും സകലവിധ ആപത്തുകളിൽ നിന്നും പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ പരാജയങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ദൈവമേ, ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ വിജയവും സഹായവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനമായി നൽകിയ സമയവും കഴിവുകളും പരമാവധി ഫലപ്രദമായ രീതിയിൽ ജീവിക്കുവാൻ, ഉപയോഗിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ജ്ഞാനത്താൽ ഇന്ന് ഓരോ നിമിഷവും ഞങ്ങൾ നയിക്കപ്പെടുന്നതിന് അങ്ങയുടെ ജ്ഞാനവും ബുദ്ധിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആരും ഞങ്ങളെ വഞ്ചിക്കുവാനോ ചതിക്കുവാനോ ഇന്നത്തെ ദിവസം അവിടുന്ന് അനുവദിക്കല്ലേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വപരമായി ജോലി ചെയ്യുവാനും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇന്ന് തീർത്ത് സ്വസ്ഥമായി സമാധാനത്തോടെ കഴിയുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലൂടെയും ദൈവത്തിൻ്റെ കൃപ ഒഴുകുവാൻ, ദൈവത്തിൻ്റെ കാരുണ്യം ഞങ്ങളിലേക്ക് വരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് തടസ്സം കൂടാതെ ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, ഞങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ പ്രതികൂലങ്ങളെയും ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുന്ന് ഞങ്ങൾക്ക് വിജയം നൽകി, മഹത്വം നൽകി ഞങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ കാരുണ്യം കൂടുതലായി ഞങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നതിന് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാവരെയും അവിടുന്ന് കാത്തു സംരക്ഷിക്കണമേ. പുറത്തു പോകുന്ന ഞങ്ങളുടെ മക്കളെയും ജീവിത പങ്കാളിയെയും മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് ദൂരെയായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും മാതാപിതാക്കളെയും അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ. ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് സഹായം അയച്ച് കൃത്യസമയത്ത് അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് എത്തുന്നതിനായി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ ഇന്ന് അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഒന്നിനും ഒരു തടസ്സവും കൂടാതെ എല്ലാ മേഖലകളിലും അനുഗ്രഹപ്രദവും വിജയപ്രദവുമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല അപകടങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും
പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ, അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി ഞങ്ങൾക്കിന്ന് ലഭിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ എല്ലാ മേഖലകളിലും നമുക്ക് വിജയവും മഹത്വവും നൽകി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും തലമുറകളോടും പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.